ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടി. കേസിൽ SBIക്ക് സുപ്രീംകോടതി നോട്ടീസ് നൽകി. തെരഞ്ഞെടുപ്പ് ബോണ്ട് നമ്പറുകളും പ്രസിദ്ധീകരിക്കണമെന്ന് SBIയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. അതേസമയം SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച ഇലക്ട്രൽ ബോണ്ട് കണക്കുകളിൽ പൊരുത്തക്കേട് ദൃശ്യമാണ്. ഇലക്ട്രൽ ബോണ്ട് 2018 ആരംഭിച്ചെങ്കിലും 2019 മാർച്ച് മുതൽ 2024 ജനുവരി വരെയുള്ള കണക്കാണ് SBI സമർപ്പിച്ചത്. സാന്റിയാഗോ മാറ്റിനടക്കം വലിയ തോതിൽ ബോണ്ടുകൾ വാങ്ങിയതിലും ദുരൂഹതയേറെയാണ്. സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, സുപ്രീം കോടതിയുടെ വിധി പ്രകാരമാണ് ഇത്തരത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിച്ചത്. പക്ഷേ ഇത്തരത്തിൽ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിച്ചപ്പോൾ അത് പൂർണ്ണമല്ല എന്ന് ഇപ്പോൾ ഹർജിക്കാർ ഇന്ന് സുപ്രീം കോടതി അറിയിക്കുകയായിരുന്നു. അതായത് 2018 മുതലാണ് ഇലക്ട്രിക് ബോണ്ടുകൾ നിലവിൽ വന്നത്. പക്ഷേ 2019 മുതൽ 2024 വരെയുള്ള വിവരങ്ങൾ മാത്രമായിരുന്നു ഈ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ നൽകിയ വിവരങ്ങളിൽ ഈ ബോണ്ടുകളുടെ നമ്പർ ഉണ്ടായിരുന്നില്ല. ഈ ബോണ്ടുകളുടെ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി ഈ ബോണ്ട് ആർക്ക് വാങ്ങി, ഇത് ഏത് പാർട്ടിക്ക് ആ ബോണ്ടുകൾ എത്തിച്ചേർന്നു എന്ന് കൃത്യമായി അറിയാൻ കഴിയും. അങ്ങനെ അറിയാതിരിക്കാൻ വേണ്ടി SBI ബോധപൂർവ്വം ഈ ബോണ്ടുകളുടെ നമ്പർ നൽകിയിരുന്നില്ല. ഈ കാര്യവും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുകയും ഈ ബോണ്ടുകളുടെ നമ്പർ അടക്കം പൂർണ്ണമായ രേഖകൾ പ്രസിദ്ധീകരിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കേസിന് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ 2018 വർഷത്തിൽ നടന്ന ഇലക്ട്രിക് ബോണ്ടുകളുടെ വിവരങ്ങൾ, അതായത് ഏകദേശം ഇലക്ട്രിക് ബോണ്ടുകളുടെ വിവരങ്ങൾ ഈ ഒരു പ്രസിദ്ധീകരിച്ച ഉണ്ടായിരുന്നില്ല. അതായത് 2018 മാത്രം 2500 കോടി രൂപയുടെ ഇലക്ട്രിക് ബോണ്ടുകൾ വിറ്റു എന്നുള്ളതാണ് കണക്കിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 2500 കോടി രൂപയുടെ ബോണ്ടുകൾ ആർക്ക് ലഭിച്ചു എന്നല്ലാതിൻ്റെയും ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ BJP ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 6060 കോടി രൂപ എന്നുള്ളത് ഇനിയും വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏകദേശം 12,000 കോടി രൂപയുടെ ഇലക്ട്രിക് ബോണ്ടുകൾ വിറ്റപ്പോൾ ഇതിൽ 6060 കോടി രൂപയും BJPക്കാണ് ലഭിച്ചതെന്ന കണക്കുകൾ പുറത്തു വന്നിരുന്നു. രണ്ടാമത് ലഭിച്ചത് തൃണമൂൽ കോൺഗ്രസ്സാണ്. തൃണമൂൽ കോൺഗ്രസ്സിന് ലഭിച്ചത് 1609 കോടി രൂപയാണ്. മൂന്നാമത് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്സിന് 1421 കോടി രൂപ ലഭിച്ചതായും കണക്കുകൾ പറയുന്നു. മാത്രമല്ല BRSന് 1214 കോടി രൂപ, BJDക്ക് 775 കോടി രൂപ, DMK 639 കോടി രൂപ, YSR കോൺഗ്രസ് 337 കോടി രൂപ, TDP 218 കോടി രൂപ, ശിവസേന 159 കോടി രൂപ, RJD 72 കോടി രൂപ എന്നിങ്ങനെയാണ് ഈ മറ്റ് പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ ലഭിച്ച ഈ ഇലക്ട്രിക് ബോണ്ട് വഴി ലഭിച്ച ഈ പണത്തിൻ്റെ കണക്കുകൾ എന്ന് പറയുന്നത്. അതിൽ CPIയും CPIയും മാത്രമാണ് 1 രൂപ പോലും ഇലക്ട്രിക് ബോണ്ട് വഴി ആ പണം വേണ്ട എന്ന് പറഞ്ഞ ഏക രാഷ്ട്രീയ പാർട്ടികൾ CPMഉം CPIMുമാണ്. എന്തായാലും ഇത്തരത്തിൽ അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ ഈ ഇലക്ട്രിക് ബോണ്ടുകൾ നൽകിയ ചില കമ്പനികളുടെ പേരുകളും ഏറെ ഞെട്ടിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലോട്ടറി രാജാവ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന കമ്പനിയാണ് ഏറ്റവും അധികം സംഭാവന നൽകിയത്. അതായത് 1368 കോടി രൂപയാണ് സാന്റിയാഗോ മാർട്ടിൻ്റെ ഈ ഒരു കമ്പനി ഇത്തരത്തിൽ ബോണ്ട് വഴി സംഭാവന നൽകിയെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി ഈ ഒരു ലിസ്റ്റുകൾ പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്നു. മറ്റൊന്ന് രണ്ടാമതായി മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ 966 കോടി രൂപയുടെ ബോണ്ട് വാങ്ങി. കിക്ക് സപ്ലൈ ചെയിൻ 410 കോടി രൂപയും ആ ബോണ്ട് വഴി സംഭാവന നൽകിയെന്നല്ലാതെയും വിവരങ്ങൾ കൃത്യമായി വരുന്നു. എന്തായാലും ഇനിയും നിരവധി കമ്പനികളുടെ വിവരങ്ങൾ ലഭ്യമാകാറുണ്ട്. എന്തായാലും പൂർണ്ണമായ ഒരു രേഖ, അതായത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായ വിശദാംശങ്ങൾ ഈ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിക്കണമെന്ന് ഇന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഇന്നിപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. അസിത, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു സിബി ജോസഫ്.